ഇത് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് അരിഞ്ഞു പോയിക്കോളും തക്കാളിയുടെ താഴ്ഭാഗം കറുത്ത് ഒരുമാതിരി ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ എപ്പോഴും തക്കാളിക്ക് ഉണ്ടാകാറുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരുടെയും കൃഷിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നില്ല അല്ലേ നോക്കിയാൽ നമ്മുടെ തക്കാളിയാണ് ശരിക്കും തക്കാളിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ഈ വേനലൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തക്കാളി പഴുത്തു വരുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് തക്കാളിയുടെ മൂട് ചീഞ്ഞ് പോവുക തക്കാളി വലുതാകാതിരിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് മുട്ട കൊണ്ടുള്ള ഒരു മുട്ടത്തോട് കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ തക്കാളി കൃഷിയിൽ നമുക്ക് നമുക്ക് വേണ്ട ഒരു സാധനമാണ് കാൽസ്യം എന്ന് പറയുന്നത് ശരിക്കും തക്കാളിയുടെ നല്ല വളർച്ചയ്ക്ക് നല്ല വലിയ തക്കാളി ഉണ്ടാകാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മൂട് ചീൽ ഇത് തക്കാളിയുടെ താഴ്ഭാഗം കറുത്ത് ഒരുമാതിരി ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ എപ്പോഴും തക്കാളിക്ക് ഉണ്ടാകാറുണ്ട് അത് ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു വിളവിന് നമുക്ക് ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷേ രണ്ടാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകും അത് കൂടുതലും കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിന് നമ്മൾ സാധാരണയായിട്ട് കുമ്മായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ മുട്ടത്തോട് ഒത്തിരി ഉണ്ടാവും ഇതിപ്പം ഇവിടെ വൈഫും മമ്മിയും ഇതുപോലെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കിറ്റിനകത്തേക്ക് മാറ്റി വെക്കും അല്ലെങ്കിൽ ഈ ചട്ടിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും മാറ്റി വെക്കും എന്നിട്ട് അതാണ് നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ടത്തോട് വേസ്റ്റ് ആകത്തും ഇല്ല നമ്മുടെ ചെടിക്ക് അതായത് തക്കാളിക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ പി എച്ച് കറക്റ്റ് ചെയ്യാനും പി എച്ച് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളുപരി നമുക്ക് കൂടുതൽ കാൽസ്യം ഇതിനെത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കുമ്മായൊന്നും വില കൊടുത്ത് വാങ്ങിക്കണ്ട നമുക്ക് ഈ മുട്ടത്തോട് മാത്രം മതി നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം ഇത് നോക്കിയത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കുന്ന മുട്ടത്തോടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ചെടിച്ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ശരിക്കും നമ്മൾ തക്കാളി നടുന്ന സമയത്ത് അല്ലെങ്കിൽ തക്കാളി നടുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ കുമ്മായം ഇട്ട് കൊടുക്കണം തക്കാളിക്ക് പ്രത്യേകിച്ച് അത് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുമ്മായം ഇട്ടിട്ടാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം ഏകദേശം ഒരു മൂന്നോ നാലോ മാസമാണ് നമ്മുടെ തക്കാളിയുടെ ഒരു നൂറ്റി ഇരുപത് ദിവസമൊക്കെയാണ് തക്കാളിയുടെ കാലയളവ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ കുമ്മായോ അല്ലെങ്കിൽ നമ്മുടെ ഈ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ വലിയ കായകളുണ്ടാകാനും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും നല്ലതാണ് കുമ്മായി കൊടുക്കുമ്പോൾ തന്നെ വേണ്ടാത്ത കീടങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുക ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും കീടശല്യമൊക്കെ ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെടിക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള ലെവലിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് നമുക്കിടാം നമ്മുടെ ഇപ്പോഴത്തെ വേനൽ സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ തൊണ്ടിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്ത പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ ഇത് നോക്കി നമ്മൾ തൊണ്ട് വെച്ചിരിക്കുകയാണ് ഇത് തൊണ്ട് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് അരിഞ്ഞു പോയിക്കോളും അത് ഒരു ടേബിൾ സ്പൂൺ ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ ചെടികൾ വാടാതിരിക്കാനായിട്ട് സ്യൂഡോമോൺസ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് കാണാത്തവരെല്ലാവരും ഒന്ന് കയറി കാണണം അതുപോലെ ഇതുപോലെ നമ്മുടെ കുമ്മായോ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൊന്ന് കയറിയാൽ നിങ്ങൾക്ക് ഈ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം വളങ്ങളും ജൈവ കീടാശിനി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും അതുപോലെ നമ്മളിപ്പോൾ ഈ താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് വീട് കൺട്രോൾ ഷീറ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വീട് കൺട്രോൾ ഷീറ്റ് താഴെ അപ്പോൾ അത് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ കയറി വാങ്ങിക്കാം അപ്പോൾ നമ്മൾ എന്ത് വളവിട്ടാലും ഇപ്പോൾ നമ്മൾ കുമ്മായണെങ്കിലും എന്ത് വളവിട്ടാലും നമ്മൾ അന്നേരം നനച്ചു കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തേക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ അടിപൊളിയായിട്ട് തക്കാളിയൊക്കെ റെഡിയാക്കി എടുക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റാക്കുന്ന ഈ പറഞ്ഞപോലെ മുട്ടത്തോടും തൊണ്ട് ചേരട്ട അത്തരം സാധനങ്ങളെല്ലാം നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്ത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതിലേക്കും ബൈ